മെക്കാനിക്സിൽ മാസ് എന്ന് പറയുന്നത് എന്തോ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള തിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈ നോഷനൊക്കെ നമുക്ക് റിലേറ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ പൊളിച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ ഐൻസ്റ്റീൻ്റെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ E=mc² പ്രകാരം മാസും എനർജിയും ഇക്വാലൻ്റ് ആണെന്നാണ് പറയുന്നത്. mE=E/c², അതായത് മാസ് എന്ന് പറയുന്നത് ജസ്റ്റ് എനർജി ആണ്, രണ്ടും ഇക്വാലൻ്റ് ആണ്. പക്ഷേ എവിടെ നിന്നാണ് ഈ എനർജിയിൽ നിന്ന് എങ്ങനെയാണ് ഈ മാസ് ഉണ്ടാകുന്നത്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യം ഒരു മാസ്ലെസ് ബോക്സ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഉള്ള പോലെ ഒരു ഈ ബോക്സിനകത്ത് ഉള്ളത് ഫോട്ടോൺസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കണ്ടെയ്നർ, അതിനകത്ത് ഫോട്ടോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഫോട്ടോൺസ് ഇതിൽ വാൾസിൽ വന്നിട്ട് കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് എടുക്കാം, ഈ ബോക്സിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ ഫോട്ടോൺസ് എന്ന് പറയുന്നത് ഈ വാളിൽ വന്ന് കൊളൈഡ് ചെയ്യും, പക്ഷേ ഈ ഭാഗത്ത് ലെസ് കൊളീഷൻ ഉണ്ടാവുള്ളൂ. നോട്ടീസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ആ ബോക്സ് വയ്ക്കുമ്പോൾ അതിലത്തെ കൊളീഷൻസ് രണ്ട് ഭാഗത്തെല്ലാം ഈക്വലാണ്, നെറ്റ് ഫോഴ്സ് 0 ആണ്. പക്ഷേ നമ്മളതിനെ ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഭാഗത്ത് കൂടുതൽ കൊളീഷൻസും എന്നാൽ ഈ ഭാഗത്ത് ലെസ് കൊളീഷൻസാണ് ഉണ്ടാകുന്നത്. അതായത് അത് മൂവ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ മോഷൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഫോഴ്സ്, അതിൻ്റെ ആക്സിലറേഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അതിലുണ്ടാകുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇനേർഷ്യൽ മാസ് എന്ന് പറയുന്നത്. ഒരു മാസിവായിട്ടുള്ള കാറ് ആണോ, നമ്മളൊരു ബോളാണോ അതിനെ ആക്സിലറേറ്റ് ചെയ്യാൻ എളുപ്പം, മാസ് കൂടുന്തോറും അതിന് അത് ആക്സിലറേഷൻ റെസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ മാസ്ന്ന് നമ്മൾ ഇനേർഷ്യൽ മാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോക്സ് ഇനേർഷ്യൽ മാസ് ഉണ്ട്, ഇതിന് റിയൽ ആയിട്ട് ഇനേർഷ്യൽ മാസ് ഉണ്ട്, കാരണം ഇത് ആക്സിലറേഷൻ റെസിസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ബോക്സിൻ്റെ കമ്പോണൻസിനൊന്നും ഒരു മാസ് ഉള്ളതായിട്ട് നമുക്കറിയില്ല, കാരണം ഇത് നമ്മൾ മാസ്ലെസ് ബോക്സാണ് എടുത്തത്. അതുപോലെ മാസ്ലെസ് ആയിട്ടുള്ള ഫോട്ടോൺസ്, ഫോട്ടോൺസിന് മാസ്സില്ല. പക്ഷേ ആ സിസ്റ്റത്തിന്, ആ മാസ്ലെസ് ആയിട്ടുള്ള രണ്ടും കൂടി ചേർന്നപ്പോൾ ആ സിസ്റ്റത്തിന് എവിടെ നിന്നോ മാസ് വന്നു. അത് എവിടെ നിന്നാണ് വന്നത്? അതിനകത്ത് ഫോട്ടോൺസ് ഉണ്ട്, അവർക്ക് ആ ഫോട്ടോൺസിന് എനർജി ഉണ്ട്. ആ കൊളിഷൻ്റെ എനർജിയാണ് ഈ ഈ ആക്സിലറേഷൻ റെസിസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതാണ് ഈ E=mc² കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ എനർജി ഒരു മാസിനെ ഇക്വാലൻ്റ് ആണ്. ആക്ച്വലി ഈ സിറ്റുവേഷനിൽ നിന്ന് അതിൻ്റെ മൊമെൻറ്റം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് E=mc² എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യാൻ പറ്റും. റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് മാസ് ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടത്, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ചെയർ, ഇതിനൊക്കെ മാസ് എവിടെ നിന്നാണ് വരുന്നത്? അതൊക്കെ ആറ്റംസ് ആണ്, ആറ്റംസിൻ്റെ മാസ്സാണ് നമുക്ക് അതിലൂടെ അതിൻ്റെ മാസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആറ്റത്തിന് എവിടെയാണ് മാസ് കൺസിഡർ ചെയ്യുന്നത്, നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാറ്റത്തിൽ അതിൻ്റെ ഭൂരിഭാഗം മാസും അതിൻ്റെ ന്യൂക്ലിയസിലാണ് ഇരിക്കുന്നത്. ന്യൂക്ലിയസിൽ എന്താണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ. ഈ പ്രോട്ടോൺസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോട്ടോൺസിലുള്ളത് ക്വാർക്സാണ്. പക്ഷേ ആ ക്വാർക്സിൻ്റെ ടോട്ടൽ മാസ് കൂട്ടിക്കഴിഞ്ഞാൽ അത് ആ പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1% മാത്രമാണ്. ബാക്കി 99% വരുന്നത് ഈ ക്വാർക്കിൻ്റെ കൈനറ്റിക് എനർജി, അതുപോലെ അതിൻ്റെ ആ ഗ്ലൂവോൺസ് തമ്മിലുള്ള അതിൻ്റെ ആ അതിൻ്റെ ഒരു കൺഫൈൻമെൻറ്റ് മൂലമാണ് ആ പ്രോട്ടോൺസിന് മാസ് ഉണ്ടാകുന്നത്. ആ 99% മാസും ആ ക്വാർക്സിനെ കൺഫൈൻ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. നമ്മൾ നമ്മുടെ മറ്റേ ബോക്സ് പോലെ തന്നെ ആ മാസ്ലെസ് ബോക്സിൽ നമ്മൾ ഫോട്ടോൺസ് വയ്ക്കുമ്പോൾ എങ്ങനെയാണോ അതിന് മാസ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഈ ക്വാർക്സിനെ ആ ഗ്ലൂവോൺ ഇൻട്രാക്ഷൻ പ്രകാരം അതിനെ കൺഫൈൻ ചെയ്ത് വെക്കുമ്പോൾ അങ്ങനെയാണ് ഒരു പ്രോട്ടോണിന് മാസ് കിട്ടുന്നത്, അങ്ങനെയാണ് നമ്മുടെ ഐറ്റംസിന് മാസ് കിട്ടുന്നത്, അങ്ങനെയാണ് നമ്മൾ കാണുന്ന എല്ലാത്തിനും മാസ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി ആ 1% മാസോ, ആ ക്വാർക്സിന് ഉണ്ടായിട്ടുള്ള ആ ഇൻട്രിൻസിക് മാസ്, അത് എവിടെ നിന്നാണ് വരുന്നത്? അതും സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ക്വാർക്സ് ഹിഗ്സ് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, ആ ഹിഗ്സ് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാസ്ലെസ് ബോക്സ് പോലെ തന്നെ ഒരു കൺഫൈൻമെൻ്റ് ആണ്. ആ ഇൻട്രാക്ഷൻ മൂലമാണ് ആ ക്വാർക്സിനും മാസ് ലഭിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ യൂണിവേഴ്സിലെ എല്ലാത്തിനും മാസ് ലഭിക്കുന്നത് അതിൻ്റെ എനർജി മൂലമാണ്, ആ കൺഫൈൻമെൻറ്റ് മൂലമാണ്. ഇപ്പോൾ ആ ഹിഗ്സ് ഫീൽഡ് ഇല്ലെങ്കിൽ ആ ക്വാർക്സ് ലൈറ്റിൻ്റെ സ്പീഡിൽ പോകും, അതുപോലെ ഇലക്ട്രോൺസ് ലൈറ്റിൻ്റെ സ്പീഡിൽ പോകും. അതിനെ കൺഫൈൻ ചെയ്യുന്നതാണ് ആ ഇലക്ട്രോൺസ് ഇപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു വെലോസിറ്റി റേഞ്ചിലേ പോകുന്നുള്ളൂ. അതിന് മാസ് ഉണ്ട്, കാരണം അതിൻ്റെ കൺഫൈൻമെൻറ്റാണ് അതിന് മാസ് കൊടുക്കുന്നത്. അതിനെ ലൈറ്റിൻ്റെ സ്പീഡിലേക്ക് അതിനെ ആക്സലറേറ്റ് ചെയ്യാതിരിക്കാൻ അതിനെ തടസ്സപ്പെടുത്തുന്നത് ആ അതിൻ്റെ കൺഫൈൻമെൻറ്റാണ്. അപ്പോൾ ഇതാണ് E=mc² കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എനർജി മാസ് ഇക്വാലൻ്റ് ആണ്.